ഹായ് ദിസ് ഇസ് മുരളികൃഷ്ണ. സിവിൽ ഏവിയേഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹൈജാക്കിംഗ് ആയിരുന്നു 9/11 എന്നറിയപ്പെടുന്ന 2001 സെപ്റ്റംബർ 11 അമേരിക്കയിൽ നടന്ന 4 സൈമൾട്ടേനിയസ് ഹൈജാക്കിംഗ്സ്. മെറ്റിക്കുലസ് പ്ലാനിംഗ്, ട്രെയിനിംഗ്, കോർഡിനേഷൻ, ടീം വർക്ക് ആൻഡ് പെർഫെക്റ്റ് എക്സിക്യൂഷൻ, ഇവയായിരുന്നു അൽഖ്വയ്ദ എന്ന സംഘടന ലോകത്തിന് മുന്നിൽ ആ ഹൈജാക്കിങ്ങിലൂടെ കാഴ്ചവച്ച സംഘടനാ ശക്തി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ശക്തി തെളിച്ചതെല്ലാം ടോട്ടൽ ഡിസ്ട്രക്ഷന് വേണ്ടിയായിരുന്നു. 3000 ആൾക്കാർക്ക് ജീവഹാനി, 25,000 പേർക്ക് പരിക്കുകൾ, എത്രയോ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് തീരാ ദുഃഖം, ഇവയായിരുന്നു 9/11. മദർ ഓഫ് ഓൾ ഹൈജാക്കിംഗ് ആയിരുന്നുവെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വിമാന റാഞ്ചി, കൃത്യമായി പറഞ്ഞാൽ 9 വയസ്സുള്ള ഒരു ഹൈജാക്കർ ഇൻവോൾവ് ആയ ഹൈജാക്കിംഗ് നടന്നത് അങ്ങ് റഷ്യയിലാണ്. പഴയ USSR, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന USSR, മഞ്ഞണിഞ്ഞ സൈപ്രസ് കാടുകളും ചക്രവാളത്തോളം പരന്നുകിടക്കുന്ന പാടങ്ങളും യുദ്ധവിമാനങ്ങളും ആപ്പിൾ പോലെ തുടുത്ത ചിരിച്ച മുഖങ്ങളുള്ള ജനങ്ങളുടെ USSR തികച്ചും ഒരു സ്വപ്ന ലോകം തന്നെയായിരുന്നു. പക്ഷേ ആ പ്രൊപ്പഗാണ്ടയ്ക്കുള്ളിൽ, കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൻ്റെ ഇരുമ്പ് മറയ്ക്കുള്ളിൽ യഥാർത്ഥ റഷ്യക്കാരുടെ ജീവിതം നരകതുല്യമായിരുന്നു. 1917 അവർ കണ്ട കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 50കളോടുകൂടി മങ്ങൽ സംഭവിച്ചിരുന്നു. അസ്ഥിമരവിക്കുന്ന തണുപ്പിൽ ഒരു നേരത്തെ ആഹാരത്തിനായി ഫുഡ് കൂപ്പണുമായി ക്യൂ നിൽക്കേണ്ടി വരുന്ന ഗതികേട്, എന്തിനും ഏതിനും ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങൾ, അത് കാരണം തന്നെ ഒത്തിരി സയൻറ്റിസ്റ്റുകൾ, ചിന്തകർ, ഒത്തിരി ബുദ്ധിജീവികൾ, കവികൾ ഇവരൊക്കെ റഷ്യയിൽ നിന്ന് പാലായനം ചെയ്യാൻ ശ്രമിച്ചു. കിട്ടുന്ന വഴികളിലൂടെയൊക്കെ പുറം ലോകത്തേക്ക് അവർ പാലായനം ചെയ്യാൻ ശ്രമിച്ചു. 1950 മുതൽ 1991 USSRൻ്റെ പതനം വരെ 60 ഹൈജാക്കിംഗ് ആയിരുന്നു ഇതിനു വേണ്ടി ശ്രമിച്ചത്, ഇതിനു വേണ്ടി നടന്നത്. പക്ഷേ ആ ശ്രമിച്ചവരിൽ ചിലർ മാത്രമേ പാശ്ചാത്യ ലോകത്തിൻ്റെ സമ്പന്നതയിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും എത്തപ്പെട്ടു. ബാക്കിയുള്ളവരൊക്കെ കാലിഷ്കോവിൻ്റെ ബുള്ളറ്റിൽ തീരാനായിരുന്നു വിധി. അത്തരമൊരു കഥയാണ് ഓഷ്കിൻ ഫാമിലിയുടേത്. ഒരു ദുരന്ത കഥ, സ്നേഹത്തിൻ്റെ, ഒത്തൊരുമയുടെ ഒരു ഊഷ്മളമായ അന്തരീക്ഷത്തിൽ നിന്നും കേവലം അത്യാഗ്രഹത്താൽ ശിഥിലമാക്കപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ കഥ കൂടിയാണ് Aeroflot 3739 എന്ന ഹൈജാക്കിങ്ങിലൂടെ നാം ഇവിടെ കാണാൻ പോകുന്നത്. അനാഥാലയത്തിൽ വളർന്ന നിനേൽ ഓഷ്കിൻ എന്ന പെൺകുട്ടിയെ സ്വസ്നംസ്കയിലെ ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക് ഡെമിട്രി എന്ന ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നു. വളരെ പരിശ്രമശാലിയായ, കഠിനാധ്വാനിയായ നിനേൽ കൃഷിയിലൂടെയും ഫാമിങ്ങിലൂടെയും തൻ്റെ കുടുംബത്തെ പുലർത്തിക്കൊണ്ടുവന്നു. ഇതിനിടയിൽ അവർക്ക് 11 കുഞ്ഞുങ്ങൾ പറഞ്ഞു, 7 ആൺകുട്ടികളും 4 പെൺകുട്ടികളും. പക്ഷേ ഡിമിട്രി എന്ന ചെറുപ്പക്കാരൻ നിരാശയുടെയും വോഡ്കയുടെയും കാണാക്കയങ്ങളിലേക്ക് വഴുതി വീഴുകയായിരുന്നു. പക്ഷേ വോഡ്കയിൽ സദാ നേരവും മുങ്ങിയ ഡിമിട്രി സ്വന്തം കുഞ്ഞുങ്ങൾക്ക് നേരെ പോലും നിറയൊഴിക്കുവാൻ തുടങ്ങി. പക്ഷേ വേട്ടമൃഗങ്ങൾക്കെതിരെ ഡിമിട്രിക്കുള്ള വണ്ണം സ്വന്തം കുഞ്ഞുങ്ങൾക്ക് നേരെ ഭാഗ്യവശാൽ ഇല്ലാതായിരുന്നു. നിനേൽ ഓഷ്കിൻ എന്ന അമ്മയുടെ ചിറകിനടിയിൽ കുഞ്ഞുങ്ങൾ വളർന്നു. അവിടെ അവർ സുരക്ഷിതരായിരുന്നു. 1984 ഡൊമിട്രിയുടെ മരണത്തിന് ശേഷം ആ കുടുംബത്തിൻ്റെ ലീഡറായി ഓഷ്കിൻ ചാർജ് എടുത്തു. ഒരു പെർഫെക്റ്റ് ലീഡർ, ആൻ അബ്സല്യൂട്ട് ലീഡർ. കുഞ്ഞുങ്ങളും അമ്മയെ അനുസരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തി. പരസ്പരം സ്നേഹിക്കുന്ന പരിശ്രമശാലികളായ ഒരു കുടുംബം. കൃഷിയും പഠനവുമായി അവർ കഴിഞ്ഞുകൂടി. സ്കൂളിലെ ഇടവേളയിൽ ഒരിക്കൽ ഈ സഹോദരങ്ങൾ പാടുന്നത് കേട്ട് അവിടുത്തെ മ്യൂസിക് ടീച്ചറായ വ്ളാഡിമിർ റൊമാൻകോ അവരിലെ കഴിവ് കണ്ടെത്തുകയും ആ 7 സഹോദരങ്ങൾ, 7 ആൺകുട്ടികളിലൂടെ അദ്ദേഹം സൈബീരിയയിലെ ആദ്യത്തെ ജാസ് സംഗീത ക്ലബ്ബ് ഉണ്ടാക്കുകയും ചെയ്തു. സെവൻ സിമോൺസ് എന്ന ആ ജാസ് ഗ്രൂപ്പ് വളരെ പെട്ടെന്ന് തന്നെ പ്രശസ്തി ആർജിച്ചു. റഷ്യൻ ഗവൺമെൻറ് ആ ഗ്രാമീണ ഗ്രൂപ്പിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അവർക്ക് സ്പെഷ്യൽ ഫുഡ് കൂപ്പൺസ് കിട്ടി. മാത്രമല്ല ഗ്രാമത്തിലെ വീട്ടിൽ നിന്ന് ഇർസ്കുസ്ക് എന്ന പട്ടണത്തിലെ 2 ഫ്ലാറ്റുകളിലേക്ക് അവരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ശുദ്ധജല പ്രവാഹമുള്ള, പൈപ്പുകളുള്ള, റൂം ഹീറ്റേഴ്സുള്ള ഫ്ലാറ്റുകൾ, ഒരു ശരാശരി റഷ്യക്കാരന് അന്നത്തെ കാലത്തൊരു വലിയ ലക്ഷറി ആയിരുന്നു ഇത്. പക്ഷേ കാലക്രമേണ ഓഷ്കിൻ ഫാമിലിക്ക് ജീവിതം വിരസമായി തുടങ്ങി. വളരെ യാന്ത്രികമായ മുഖങ്ങളുള്ള സദസ്സിന് മുന്നിൽ എന്നും രാത്രി സംഗീത സദസ് ഒരുക്കുക, തിരികെ വന്ന് ഒഴിഞ്ഞ ഫ്രിഡ്ജുള്ള ഫ്ളാറ്റുകളിൽ വിശപ്പുമായി കിടന്നുറങ്ങുക. അഡീഷണൽ ഫുഡ് കൂപ്പൺസ് കിട്ടുന്ന ഓഷ്കോവൻ ഫാമിലിയിൽ 12 പേരുണ്ട്. അത് നൽകിയത് വിശപ്പ് മാത്രം. അങ്ങനെ ഇരിക്കെ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം വഴി ഈ 7 സഹോദരങ്ങൾ ടോക്കിയോയിലെത്തി.
ആഹാര സാധനങ്ങൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന മാർക്കറ്റുകളും നിയോൺ വെളിച്ചത്തിൻ്റെ മാസ്മരികതയും അവർക്ക് ഒരു കൾച്ചറൽ ഷോക്കായിരുന്നു. എന്തും വാങ്ങാനും എന്തും ചെയ്യാനും എന്തും കഴിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം അന്നവർ ആദ്യമായി രുചിച്ചു. അവർ പുറം ലോകത്തെ അറിയുകയായിരുന്നു. ഒരാഴ്ചത്തെ പര്യടനത്തിൻ്റെ അവസാന ദിവസം മൂത്ത സഹോദരങ്ങൾ തീരുമാനിച്ചു ഏതെങ്കിലും വിദേശ എംബസിയിൽ രാഷ്ട്രീയ അഭയം പ്രാപിക്കുക. പക്ഷേ പിന്നീട് അവർക്കൊരിക്കലും അവരുടെ അമ്മയെ കാണാൻ കഴിയില്ല, അവരുടെ സഹോദരിമാരെ കാണാൻ കഴിയില്ല. മാത്രമല്ല 7 മക്കൾ റഷ്യയിൽ നിന്ന് പാലായനം ചെയ്ത ഒരു അമ്മയുടെ ജീവിതം പിന്നെ റഷ്യയിൽ ദുസ്സഹമായിരിക്കും. അത് കാരണം എംബസികളിലേക്ക് പാലായനം ചെയ്യാനായി ബുക്ക് ചെയ്ത ടാക്സി അവർ ക്യാൻസൽ ചെയ്തു. പക്ഷേ ടാക്സി മാത്രം, ആ പ്ലാൻ അപ്പോഴും ലൈവായിരുന്നു. മടങ്ങി USSR-ൽ എത്തിയ പോഷ്കിൻ സഹോദരങ്ങൾ അമ്മയെയും സഹോദരിമാരെയും പുറത്തു കണ്ട വർണ്ണശബളമായ ലോകത്തെക്കുറിച്ച് വിവരിച്ചു. ആ സമ്പന്നമായ ലോകം അവരെ മാടി വിളിക്കുന്നുവെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി. ഒന്ന് ശ്രമിച്ചാൽ അത്തരമൊരു ജീവിതം നമുക്കും സാധ്യമാണ് എന്നുകൂടി അവർ പറഞ്ഞു. പക്ഷേ ഇത്രയും വലിയൊരു കുടുംബം ഒരുമിച്ച് എങ്ങനെ സോവിയറ്റ് യൂണിയനിൽ നിന്ന് രക്ഷപ്പെടും? ഒരേ ഒരു വഴി മാത്രം, ഒരു വിമാനം റാഞ്ചുക. അവർ വെടിമരുന്നും തോക്കുകളും സ്വന്തമാക്കി സംഗീത ഉപകരണമായ ഡബിൾ ബാസിൽ ഒളിപ്പിച്ചു. എയർപോർട്ടിലെ എക്സ്റേ മെഷീനിലൂടെ കടക്കാവുന്നതിലും വലിപ്പമുള്ളതായിരുന്നു ഈ ഡബിൾ ബാസിൻ്റെ കേസ്. ഇർകുട്സ്കിലെ ലോക്കൽ സെലിബ്രിറ്റികളായിരുന്നു പോഷ്കിൻ ഫാമിലി. എയർപോർട്ടിലും അവർ ധാരാളം പേർ അറിയുമായിരുന്നു. സ്ഥിരമായി അവർ യാത്ര ചെയ്യുമായിരുന്നു. അത് കാരണം തന്നെ എയർപോർട്ട് സെക്യൂരിറ്റി ചെക്കിൽ കാര്യങ്ങൾ ഈസിയായി. കല്യാണം കഴിഞ്ഞ് അകലെ ഒരു പട്ടണത്തിൽ ജീവിക്കുന്ന ലൂഡ്മിലിയ എന്ന മൂത്ത പുത്രിയെ മാത്രം ഇക്കാര്യങ്ങളൊന്നും അറിയിച്ചില്ല. പക്ഷേ യാത്രയ്ക്ക് 1 മാസം മുമ്പ് ഒരു ഫാമിലി ഫോട്ടോ ആൽബം അവൾക്കായി അയച്ചു കൊടുത്തു. ഒരു അവസാന യാത്ര പറയലായിരുന്നിരിക്കാം അതുകൊണ്ട് ഉദ്ദേശിച്ചു. ബാക്കിയുള്ള പോഷ്കിൻ ഫാമിലിയുടെ തീരുമാനം ഇതായിരുന്നു: ഒന്നുകിൽ ഒരുമിച്ച് രക്ഷപ്പെടുക, അല്ലെങ്കിൽ ഒരുമിച്ച് മരിക്കുക. അങ്ങനെ 1988 മാർച്ച് 8 എയ്റോഫ്ലോട്ട് ഫ്ലൈറ്റ് 3739 ഇർകുട്സ്കിൽ നിന്നും ലെനിൻഗ്രാഡിലേക്ക് ടേക്ക് ഓഫ് ചെയ്തു. യാത്രക്കാരിൽ ലോക്കൽ സെലിബ്രിറ്റികളായ പോഷ്കിൻ ഫാമിലിയും അവരുടെ വാദ്യോപകരണങ്ങളും, ഇൻക്ലൂഡിംഗ് ദാറ്റ് ബൾക്കി ബാസ്. ടേക്ക് ഓഫ് ചെയ്ത 10 മിനിറ്റിനുള്ളിൽ ക്യാബിൻ ക്രൂവിൻ്റെ കയ്യിൽ ഡിമിട്രി ഒരു കുറിപ്പ് കൊടുത്തു: ഫ്ലൈറ്റ് ടു ലണ്ടൻ, യു ആർ അണ്ടർ അവർ കമാൻഡ്. ബാസിൻ്റെ കൂടിൽ നിന്നും ഷോട്ട് ഗണ്ണും ബോംബുകളും പുറത്തെടുത്ത് പോഷ്കിൻ ഫാമിലി യാത്രക്കാരെയും പൈലറ്റിനെയും ഞെട്ടിച്ചു. ഹൈജാക്ക് ചെയ്യപ്പെട്ട വിവരം പൈലറ്റ്സ് ഗ്രൗണ്ട് കൺട്രോളിനെ അറിയിച്ചു. നിലവിലുള്ള SOP പ്രകാരം ഹൈജാക്ക് ചെയ്യപ്പെട്ടാൽ USSR-നെ വെളിയിലേക്ക് പറക്കണമെന്നാണ് ഹൈജാക്കറിൻ്റെ ആവശ്യമെങ്കിൽ വഴിയിലെ ഏറ്റവും അടുത്തുള്ള രാജ്യത്തിൽ റീഫ്യൂലിങ്ങിനായി ഇറങ്ങുന്നു എന്ന വ്യാജേന അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഏതെങ്കിലും റഷ്യൻ മിലിട്ടറി ബേസിൽ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുക എന്നുള്ളതാണ് നിയമം. എയ്റോഫ്ലോട്ട് ഫ്ലൈറ്റ് 3739-ലെ പൈലറ്റ്സും അതുതന്നെയാണ് ചെയ്തത്. ലണ്ടനിലേക്ക് പറക്കാനുള്ള ഇന്ധനം നമുക്കില്ലെന്നും വഴിയിൽ ഫിൻലൻഡിലിറങ്ങി റീഫ്യൂൽ ചെയ്യണമെന്നും പോഷ്കിൻ ഫാമിലിയോട് പൈലറ്റ്സ് അഭ്യർത്ഥിച്ചു. ഹെൽസിങ്കിയിൽ റീഫ്യൂലിങ്ങിനായി വിമാനം ഇറങ്ങുന്നു എന്ന വ്യാജേന അതിർത്തിയിലെ സോവിയറ്റ് മിലിട്ടറി എയർബേസിൽ വിമാനം ഇറങ്ങി. പക്ഷേ ഇന്ധനം നിറയ്ക്കാനായി എത്തിയ വാഹനത്തിലെ റഷ്യൻ മാർക്കിങ്ങുകൾ കണ്ട് പോഷ്കിൻ ഫാമിലി അന്താളിച്ചു. തങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുന്ന വിവരം ഒരു ഞെട്ടലോടെ അവർ മനസ്സിലാക്കി. തങ്ങളുടെ പ്ലാനുകളെല്ലാം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നത് അവർ കണ്ടു. പക്ഷേ മരണം വരെ പോരാടാൻ തന്നെ അവർ തീരുമാനിച്ചു. പറഞ്ഞു പറ്റിച്ച ക്യാബിൻ ക്രൂവിനെ അലക്സാണ്ടർ വെടിവെച്ചു വീഴ്ത്തി. മോസ്കോയിൽ നിന്നും സ്പെഷ്യൽ അസോൾട്ട് കമാൻഡോസ് എത്തുന്നതുവരേക്കും അധികൃതർക്ക് സമയം ആവശ്യമായിരുന്നു. അതിനാൽ തന്നെ അവർ വിമാനം റീഫ്യൂൽ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ അതൊരു ഡിലേയിങ് ടാക്ടിക്സ് ആണെന്ന് പിന്നീട് പോഷ്കിൻ ഫാമിലിക്ക് മനസ്സിലായി. തുടർന്ന് അവർ ക്യാപ്റ്റനോട് ടേക്ക് ഓഫ് ചെയ്യാൻ ആജ്ഞാപിച്ചു. ഈ ബഹളത്തിനിടയിൽ 2 മിലിട്ടറി ഓഫീസേഴ്സ് വിമാനത്തിലേക്ക് ഇരച്ചു കയറി. ഇത്തരം സാഹചര്യങ്ങളിൽ പ്രവൃത്തി പരിചയമോ ട്രെയിനിങ്ങോ കിട്ടാത്ത ആ പട്ടാളക്കാർ എങ്ങോട്ടെന്നില്ലാതെ വെടിവെച്ചു. തുറന്നു കിടന്ന വാതിലുകളിലൂടെ യാത്രക്കാർ ജീവരക്ഷാർത്ഥം പുറത്തെ ടാർമാക്കിലേക്ക് ചാടി. പലർക്കും താഴെ വീണ് പരിക്കേറ്റു. പരിക്കേൽക്കാത്ത യാത്രക്കാരെ താഴെ നിന്ന പട്ടാളക്കാർ അടിച്ചു താഴെയിട്ടു. യാതൊരു വിധത്തിലും ഹൈജാക്കേഴ്സ് രക്ഷപ്പെടരുത് എന്ന മേലുദ്യോഗസ്ഥരുടെ ആജ്ഞ അവർ ശിരസാവഹിക്കുകയായിരുന്നു. തികച്ചും പൈശാചികമായി ഓരോ യാത്രക്കാരെയും അവർ ഹൈജാക്കർ എന്ന നിലയിൽ കണ്ടു. അതനുസരിച്ച് പെരുമാറി. ക്യാബിനുള്ളിലെത്തിയ പട്ടാളക്കാർ നിരന്തരം വെടിവെച്ചു. അവരുടെ വെടിയേറ്റ് 3 യാത്രക്കാർ മരിച്ചു. പോഷ്കിൻ ഫാമിലി ഇളയ സന്തതി ആ സെർജി, 9 വയസ്സുകാരൻ സെർജിക്ക് കാലിൽ വെടിയേറ്റു. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച നിനെ പോഷ്കിൻ എന്ന അമ്മ മൂത്തപുത്രനെ തന്നെ വെടിവെക്കുവാൻ ആജ്ഞാപിച്ചു. സ്വന്തം സഹോദരരുടെ മുന്നിൽ വെച്ച്
ഇരുപത്തിയാറുകാരനായ വാസിൽ തൻ്റെ അമ്മയെ വെടിവെച്ചു വീഴ്ത്തി. ഭയന്നുപോയ മിഖേൽ 13-കാരൻ മിഖേൽ ടോയ്ലറ്റിൽ ഒളിച്ചു. തതനിയും ഉല്യനവും ഭയന്ന് ചകിതരായി നിന്നു. തികച്ചും ഒരു ഭീകരമായ അന്തരീക്ഷമാണ് സ്വന്തം അമ്മയുടെ ജീവൻ മൂത്തപുത്രൻ എടുക്കുക. പട്ടാളക്കർ വന്ന് നിരന്തരം വെടിവെക്കുക. ആർത്തനാദത്തോടെ ആൾക്കാർ പുറത്തേക്ക് ചാടുന്നു. ആ ബാല്യക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഇതൊക്കെ. പക്ഷേ മൂത്ത 4 സഹോദരങ്ങൾ അവർ ഉറച്ച തീരുമാനത്തിലായിരുന്നു. അമ്മയെടുത്ത തീരുമാനം ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം. അവർ ഗാഢമായി തമ്മിൽ പുണർന്ന് തങ്ങളുടെ ഹോംമെയ്ഡ് ബോംബ് പൊട്ടിച്ചു. പൊള്ളലേറ്റുവെങ്കിലും മരണം ഉറപ്പാക്കുവാൻ സ്വയം മാറി മാറി വെടിവെച്ചു. തീ ആളിപ്പടർന്ന് വിമാനം തകർന്നു. അങ്ങനെ ഓഷ്കിൻ ഫാമിലിയുടെ ഹൈജാക്കിംഗ് നാടകം തകർന്നു. അവരുടെ സ്വപ്നങ്ങൾക്ക് തിരശീലയും അതിമോഹം കൊണ്ടും അത്യാഗ്രഹവും കൊണ്ടും ഒരു ഫാമിലി ശിഥിലമായി. USSR സാധാരണ പൗരന്മാർക്ക് ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളും ഓഷ്കിൻ ഫാമിലിക്ക് കിട്ടിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഒരു 3 വർഷം കൂടി അവർക്ക് കാത്തിരിക്കാമായിരുന്നുവെങ്കിൽ, ഒരുപക്ഷേ ഒരു ഹൈജാക്കിലൂടെ അല്ലാതെ വെറും ടിക്കറ്റ് എടുത്ത് അവർക്ക് ലണ്ടനിൽ പോകാമായിരുന്നു. കാരണം 1991 USSR ശിഥിലമായി. ബന്ധപ്പെട്ട തമറ സർക്കിയ എന്ന ഫ്ലൈറ്റ് അറ്റൻഡന്റിന് ഓർഡർ ഓഫ് ദ റെഡ് ബാനർ നൽകി രാഷ്ട്രം ആദരിച്ചു. ഏതായാലും ഓഷ്കിൻ ഫാമിലിയിൽ അവശേഷിക്കുന്ന എല്ലാ ഹൈജാക്കേഴ്സിനെയും ഒരു ശപിക്കപ്പെട്ട വിധിയായിരുന്നു കാത്തിരുന്നത്. ശപിക്കപ്പെടുമ്പോൾ 28-കാരി ഓൾഗ ഗർഭിണിയായിരുന്നു. ജയിലിൽ അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു. 6 വർഷത്തെ കാരാഗ്രഹത്തിന് ശേഷം പുറത്തു വന്ന ഓൾഗയെ മദ്യലഹരിയിൽ അവളുടെ കാമുകൻ ചവിട്ടിക്കൊന്നു. 17-കാരൻ ഇഗോർ 8 വർഷത്തെ കാരാഗ്രഹവാസത്തിന് ശേഷം മടങ്ങിയെങ്കിലും വീണ്ടും ഡ്രഗ് അഡിക്റ്റായി ജയിലിലായി. പക്ഷേ അവിടെ വച്ച് മറ്റൊരു തടവുകാരൻ്റെ മർദ്ദനത്തിൽ മരിച്ചു വീഴും. ഹൈജാക്കിൽ അവശേഷിച്ച ബാല്യക്കാരായ 4 കുട്ടികളെ അവരുടെ സഹോദരി, മൂത്ത സഹോദരിയായ ലൂഡ്മില, ഈ ഹൈജാക്കിലൊന്നും ഉൾപ്പെടാതിരുന്ന ലൂഡ്മിലയെ അധികൃതർ ഏൽപ്പിച്ചു. പക്ഷേ ശാപം പേറിയ ജന്മങ്ങളായി തന്നെ അവർ ജീവിതം തുടർന്നു. വോഡ്കയ്ക്ക് അടിമയായ ഉല്യനോ ആത്മഹത്യയ്ക്കായി ഒരു ജീപ്പിന് മുന്നിൽ ചാടി അംഗവൈകല്യം ബാധിച്ചു. ട്രെയിനിലേക്ക് കുടിയേറിയെങ്കിലും മദ്യപാനത്താൽ ജീവിതം നശിപ്പിച്ചു. സ്ട്രോക്ക് വന്ന് ചലനശേഷിയും നഷ്ടപ്പെട്ടു. ഏറ്റവും കുഞ്ഞൻ 9-വയസ്സുകാരൻ സെർജി, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഹൈജാക്കർ, വിമാനം റാഞ്ചുന്നതിനിടെ പട്ടാളക്കാരുടെ വെടിയേറ്റവൻ. പക്ഷേ സെർജി എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. തൻ്റെ ബാഞ്ചയുമായി അയാൾ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുവോ അറിയില്ല. ശാന്തമായി ഒഴുകിയിരുന്ന ഒരു കുടുംബജീവിതം ഒരൊറ്റ പിഴച്ച തീരുമാനത്തിൽ തകിടം മറിഞ്ഞ കഥ കൂടിയാണ് ഹൈജാക്ക് ഓഫ് എയറോഫ്ലോട്ട് 3739 കഥ. ജീവിതമാകുന്ന ചതുരംഗക്കളിയിൽ ഒരു ചെറിയ പിഴവ് വന്നാൽ കഴിഞ്ഞു, കളി കഴിഞ്ഞു. രാജാവും രാജ്ഞിയും അശ്വമേധം നടത്തിയ ഭരണവും ഒക്കെ വെട്ടിയിലാണ്. ജീവിതത്തിൻ്റെ ഓരോ വഴിത്തിരിവിലും ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. ഒരു തിരിച്ചു വരവില്ലാത്ത ഒരു മഹാപ്രവാഹമാണ് ഓരോ ദിനവും. സോ ടേക്ക് കെയർ ഓഫ് യുവർ ഡിസിഷൻസ്. ബൈ ബൈ. ഓൾ ദി ബെസ്റ്റ്.